നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അറിയിപ്പിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ വീണ്ടും നമ്മുടെ കൈകളിലേക്ക് ഒരു പുതിയ സൗജന്യ കിറ്റുകൾ കൂടി എത്തിച്ചേരാൻ പോകുന്നു. അതിന്റെ സന്തോഷം നിങ്ങളുമായിട്ട് ഈ ഏപ്രിൽ മാസം 6-ാം തീയതി പങ്കുവയ്ക്കുമ്പോൾ ഇന്ന് കേരളം തിരഞ്ഞെടുപ്പിന് വേണ്ടി ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ അധികാരം ലഭിക്കുന്ന ഈ ദിവസം നമ്മുടെ സമ്മതിദാന അവകാശം ഏറ്റവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്തുള്ള ഏകദേശം 40,000 അടുത്ത് വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. അവരുടെ വീടുകളിലേക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ, അതായത് APL എന്നോ BPL എന്നോ AY എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നിലവിൽ ഈ ആനുകൂല്യം ലഭിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതിയുടെ നേട്ടം ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും അതിൻ്റെ വിശദാംശങ്ങളും ഉൾപ്പെടെ പറയുന്നു. അരിയും ലഭിക്കും, അതോടൊപ്പം കിറ്റും. വിശദ വിവരങ്ങൾ വീഡിയോയിലൂടെ പറയുമ്പോൾ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മീഡിയ കമ്പാനിയൻ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടേ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഉപയോഗിക്കുക. എങ്കിൽ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനത്ത് 27 ലക്ഷത്തിന് അടുത്ത് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമായതുകൊണ്ട് തന്നെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക്, അതായത് നേരിട്ട് ക്ലാസ്സുകളിൽ പോയി, അതായത് വിദ്യാഭ്യാസം നടത്തുന്ന സംവിധാനമായിരുന്നുവെങ്കിൽ അവർക്ക് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇപ്പോൾ കിറ്റ് രൂപേണ വിദ്യാർത്ഥികൾക്ക് നൽകാൻ തീരുമാനമായിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമായ അരി വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രീ പ്രൈമറി സെക്ഷൻ മുതൽ UP തലം വരെ, അതായത് പ്രീ പ്രൈമറി സെക്ഷൻ മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നു. 5 കിലോ മുതൽ 25 കിലോ വരെയുള്ള അരിയുടെ വിതരണം ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. പ്രീ പ്രൈമറി സെക്ഷനിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ കൈകളിലേക്ക് 5 കിലോ അരിയും, അതോടൊപ്പം ലോവർ പ്രൈമറി സെക്ഷനിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 15 കിലോ അരിയും. ഇനി UP തലം, 6 മുതൽ 8 വരെയാണ് UP തലമായിട്ട് എടുത്തിട്ടുള്ളത്, അവർക്ക് 25 കിലോ വരെ അരിയും വാങ്ങാൻ വേണ്ടി സാധിക്കും. ഈ അരി വിതരണം കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായിട്ടാണ് നിലവിൽ സൗജന്യ കിറ്റുകളുടെ വിതരണം നടക്കുക. 11 ഇനങ്ങൾ ഉൾപ്പെടുന്ന, അതും വലിയൊരു തുകയാണ് ഇതിനുവേണ്ടി ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. നിലവിൽ ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിക്കും കൃത്യമായിട്ട് ഈ ആനുകൂല്യം എത്തിച്ചേരും. UP തലത്തിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ 50 കിലോയോളം അരിയായിരിക്കും ഒരു വീട്ടിൽ തന്നെ എത്തിച്ചേരുക. 2020 സെപ്റ്റംബർ മുതൽ മാർച്ച് മാസം 2021 വരെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട 7 മാസത്തെ, അതായത് ആനുകൂല്യമാണ് ഉച്ചഭക്ഷണ പദ്ധതിയിൽ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യം. അതോടൊപ്പം തന്നെ ഭക്ഷ്യഭദ്രത അലവൻസ്, അതായത് പാചക ഇനത്തിൽ ചിലവാകുന്ന തുകയുൾപ്പെടെയാണ് ഈ കിറ്റിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. കിറ്റ് ലഭിക്കുന്നത് പ്രീ പ്രൈമറി സെക്ഷനിലുള്ള വിദ്യാർത്ഥികൾക്കും ലോവർ പ്രൈമറി സെക്ഷനിലുള്ള വിദ്യാർത്ഥികൾക്കും 700 രൂപയുടെ കിറ്റായിരിക്കും ലഭിക്കുക. ഇനി 6 മുതൽ 8 വരെ പഠിക്കുന്ന UP തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 1200 രൂപയുടെ സൗജന്യ കിറ്റുമാണ് ലഭിക്കുക. കിറ്റിന് വേണ്ടിയുള്ള പാക്കിംഗ് നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. ആദ്യം അരി വിതരണം, തുടർന്ന് കിറ്റ് വിതരണവും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകും. ഇത് കൃത്യമായിട്ട് രക്ഷിതാക്കളാണ് പോയി വാങ്ങേണ്ടത്, കുട്ടികളല്ല എന്നൊരു കാര്യം കൂടി ഓർത്തുവെക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അധ്യാപകരും PTA പ്രതിനിധികളുമാണ് ഇതിൻ്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്നത്. അത് ക്ലാസ് അടിസ്ഥാനങ്ങളിലും ഡിവിഷൻ അടിസ്ഥാനങ്ങളുമായിരിക്കും. ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ വിളിച്ചോ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ എല്ലാ സ്കൂളുകളിലും അരികൾ എത്തിച്ചേർന്ന് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ലഭ്യമാകാതിരിക്കുന്നുണ്ടെങ്കിൽ, സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ സംബന്ധിച്ച അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ സ്കൂളുകളിൽ വിളിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നതും ഉചിതമാണ്. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വലിയൊരു ആനുകൂല്യ വിതരണമാണ് മാർച്ച് മാസം 31 മുമ്പ് പൂർത്തീകരിക്കണമെന്നുമാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി ഇത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.